സ്വാഗതം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക്. പ്രധാന വാർത്തകൾ. തണ്ണീർക്കൊമ്പന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നു. കേന്ദ്ര വനം ഉദ്യോഗസ്ഥർ ബന്ദിപ്പൂരിൽ. മരണകാരണം പരിശോധിക്കാൻ അഞ്ചംഗ സമിതി. ഒരു അഞ്ചംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ഈ നടന്നിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പരിശോധിച്ച് എന്തെങ്കിലും സംശയം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് അത്തരം സംശയങ്ങൾ മനഃപൂർവ്വമാണെങ്കിൽ നടപടിയെടുക്കാൻ, അല്ലെങ്കിൽ ഭാവിയിലെ പ്രവർത്തനത്തിന് മാർഗദർശനം നൽകാനുള്ള സഹായമായ വിധത്തിലുള്ള നടപടികളായിരിക്കും സ്വീകരിക്കുക. അതിരപ്പള്ളിയിൽ കാട്ടാന ചരിഞ്ഞു. മുതിർന്ന ബി ജെ പി നേതാവ് എൽ കെ അദ്വാനിക്ക് ഭാരത് രത്ന. രാജ്യത്തിന് നൽകിയത് മഹത്തായ സംഭാവനയെന്ന് പ്രധാനമന്ത്രി. പരമോന്നത സിവിലിയൻ ബഹുമതി 96 വയസ്സിൽ. അദ്വാനിക്ക് അഭിനന്ദന പ്രവാഹം. കേരള സാഹിത്യ അക്കാദമിക്കെതിരെ ബാലചന്ദ്രൻ ചുള്ളിക്കാട്. സാഹിത്യോത്സവത്തിലെ പ്രഭാഷണത്തിന് നൽകിയത് 2400 രൂപ. വണ്ടിക്കൂലിക്ക് പോലും തികഞ്ഞില്ലെന്ന് കവി. പ്രശ്നം പരിഹരിക്കാൻ നടപടി സ്വീകരിച്ചെന്ന് കെ സച്ചിദാനന്ദൻ. കേന്ദ്ര അവഗണനയ്ക്കെതിരെ സമരത്തിന് കർണാടക. ബുധനാഴ്ച ഡൽഹിയിൽ പ്രതിഷേധം. മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും പങ്കെടുക്കും. കർണാടകയോട് കേന്ദ്രം അവഗണന കാണിക്കുന്നതായി ആരോപണം. പൂനം പാണ്ഡെ മരിച്ചിട്ടില്ല. വ്യാജവാർത്ത പ്രചരിപ്പിച്ചത് പൂനം. സെർവിക്കൽ ക്യാൻസറിനെ കുറിച്ചുള്ള ചർച്ചകൾ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശമെന്ന് വിശദീകരണം. മാപ്പ് പറഞ്ഞു പൂനം. വിശാഖപട്ടണം ടെസ്റ്റിൽ ഇന്ത്യൻ ആധിപത്യം. ഇംഗ്ലണ്ടിന് 8 വിക്കറ്റ് നഷ്ടം. ജസ്പ്രീത് ബുംറയ്ക്ക് 4 വിക്കറ്റ്. For Yashasvi Jaiswal, his first in Test match cricket. And the young man has taken to Test cricket like fish to water. കന്നീരട്ട സെഞ്ചുറിയുമായി യശസ്വി ജയ്സ്വാൾ. വിശദമായ വാർത്തകൾ നോക്കാം. മാനന്തവാടിൽ നിന്ന് പിടികൂടി ബന്ദിപ്പൂരിലെത്തിച്ച ശേഷം ചരിഞ്ഞ കാട്ടാനയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടരുന്നു. ബന്ദിപ്പൂർ രാമപുര ആന ക്യാമ്പിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. കേന്ദ്ര വനം ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് പോസ്റ്റ്മോർട്ടം. ആനയെ കർണാടക വനംവകുപ്പിന് കൈമാറുന്നതിന് മുൻപാണ് ചരിഞ്ഞത്. ഇതിനെ തുടർന്ന് കേരളത്തിലെയും കർണാടകത്തിലെയും കേന്ദ്രത്തിലെയും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തുകയാണ്. ഇതിനായി വയനാട് DFO ഷബ്ന ബന്ദിപ്പൂരിലെ എലഫന്റ് റെസ്ക്യൂ സെന്ററിലെത്തി മരണകാരണം പരിശോധിക്കുന്നതിനായി കേരളം അഞ്ചംഗ വിദഗ്ധ സമിതി രൂപീകരിക്കും. തണ്ണീർക്കൊമ്പന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവിടെ കേരള വനംവകുപ്പിന്റെ പ്രതിനിധികളായി 2 DFO ഒരു കൺസർവേഷൻ ബയോളജിസ്റ്റ്, 2 റേഞ്ച് ഓഫീസർ, 1 വെറ്റിനറി സർജൻ, ഇത്രയും ആളുകൾ അവരുമായി സഹകരിക്കാൻ പരസ്പര ധാരണയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവിടെ എത്തിയിട്ടുണ്ട്. അവരുടെയും കൂടി കർണാടകയും കൂടി ഇവരും കൂടി കൺസൾട്ട് ചെയ്തിട്ടാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാം കുറ്റമറ്റ രീതിയിൽ നടത്താനുള്ള നടപടിക്രമങ്ങൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു അഞ്ചംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ഈ നടന്നിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പരിശോധിച്ച് എന്തെങ്കിലും സംശയം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് അത്തരം സംശയങ്ങൾ മനഃപൂർവ്വമാണെങ്കിൽ നടപടിയെടുക്കാൻ, അല്ലെങ്കിൽ ഭാവിയിലെ പ്രവർത്തനത്തിന് മാർഗദർശനം നൽകാനുള്ള സഹായമായ വിധത്തിലുള്ള നടപടികളായിരിക്കും സ്വീകരിക്കുക. അതിരപ്പള്ളി പ്ലാന്റേഷൻ മേഖലയിൽ കാട്ടാന ചരിഞ്ഞു. വെറ്റിലപ്പാറ 10 ബ്ലോക്കിലാണ് 2 ദിവസം പഴക്കമുള്ള പിടിയാനയുടെ ജഡം കണ്ടെത്തിയത്. അതേസമയം ശല്യം രൂക്ഷമായ പാലപ്പള്ളി മേഖലയിൽ ഇന്നും ടാപ്പിംഗ് തൊഴിലാളിക്ക് നേരെ ആക്രമണമുണ്ടായി. ഇന്ന് രാവിലെ അതിരപ്പള്ളി വെറ്റിലപ്പാറ പ്ലാന്റേഷൻ മേഖലയിൽ 10 ബ്ലോക്കിലാണ് കാട്ടാനയുടെ ജഡം കണ്ടെത്തിയത്. തൊഴിലാളികളാണ് വിവരം വനംവകുപ്പിനെ അറിയിച്ചത്. ജഡത്തിന് 2 ദിവസം പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. ഏകദേശം 45 വയസ്സുള്ള പിടിയാനയുടേതാണ് ജഡം. ആനചരിയനിടയാക്കിയ സാഹചര്യം എന്താണെന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. കാട്ടാന ശല്യം രൂക്ഷമായ പാലപ്പള്ളി മേഖലയിൽ ഇന്നും ടാപ്പിംഗ് തൊഴിലാളിക്ക് നേരെ ആക്രമണമുണ്ടായി. രാവിലെ 7 മണിയോടെ തോട്ടത്തിൽ ജോലിക്കിറങ്ങിയ
കുണ്ടായി സ്വദേശി ഭാസ്കറിനാണ് പരിക്കേറ്റത്. ആനയുടെ സാന്നിധ്യം മനസ്സിലാക്കാതെ ജോലി തുടരുകയായിരുന്ന ഭാസ്കറിനെ തുമ്പിക്കൈ കൊണ്ട് ആന അടിച്ചു വീഴ്ത്തി. കുത്താൻ ശ്രമിച്ചെങ്കിലും ഭാസ്കരൻ ഒഴിഞ്ഞു മാറി. ഈ സമയം അവിടെ ടാപ്പിങ്ങിനുണ്ടായിരുന്ന മറ്റ് തൊഴിലാളികളാണ് ആനയെ വിരട്ടി ഓടിച്ചത്. കൈക്കും കാലിനും പരിക്കേറ്റ ഭാസ്കരനെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാളുടെ പരിക്ക് ഗുരുതരമല്ല. ന്യൂസ് 18 തൃശൂർ. മുതിർന്ന BJP നേതാവ് LK അദ്വാനിക്ക് രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരത് രത്ന. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിലൂടെയാണ് പുരസ്കാര വിവരം അറിയിച്ചത്. ഇന്ത്യയുടെ വികസനത്തിന് LK അദ്വാനി നൽകിയ സംഭാവനകൾ മഹത്തരമാണെന്ന് മോദി എക്സിൽ കുറിച്ചു. 96 വയസ്സിലാണ് അദ്വാനിയെ തേടി ഈ അംഗീകാരം എത്തുന്നത്. അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് രഥയാത്ര നടത്തുകയും 96 BJP അധികാരത്തിലെത്തിക്കാനും പ്രധാന പങ്കുവഹിച്ചത് LK അദ്വാനിയാണ്. അയോധ്യ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിൽ അദ്വാനി പങ്കെടുത്തിരുന്നില്ല. അടൽ ബിഹാരി വാജ്പേയി സർക്കാരിന്റെ കാലത്ത് പ്രധാനമന്ത്രിയായും കേന്ദ്രമന്ത്രിയായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 9 വർഷം ലോക്സഭയിലും 80 രാജ്യസഭയിലും പ്രതിപക്ഷ നേതാവായി മികവ് തെളിയിച്ചിട്ടുണ്ട് അദ്വാനി. തന്റെ മരണവാർത്ത സ്വയം വ്യാജമായി സൃഷ്ടിച്ചതെന്ന് മോഡലും നടിയുമായ പൂനം പാണ്ഡെ. അർബുദ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് വ്യാജ വാർത്ത സൃഷ്ടിച്ചതെന്ന് താരം പറയുന്നു. വേദനിപ്പിച്ചതിന് മാപ്പ് ചോദിച്ച് താരം വീഡിയോ പങ്കുവച്ചു. സെർവിക്കൽ ക്യാൻസർ മൂലം വ്യാഴാഴ്ച അന്തരിച്ചുവെന്ന് താരത്തിന്റെ ഔദ്യോഗിക സമൂഹമാധ്യമ പേജിലായിരുന്നു അറിയിപ്പ് വന്നത്. Those hundreds and thousands of women who have lost their lives because of cervical cancer. It is not because they couldn't do anything about it, because they had no idea what to do. I'm here to tell you that, unlike other cancers, cervical cancer is preventable. All you have to do is you have to get your tests done and you have to get HPV vaccine. We can do all this and more to make sure there is no more life lost to this disease. Please log on to www.poonampandeisalive.com. കേരളത്തിന് പിന്നാലെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ സമരവുമായി കർണാടകവും. ബുധനാഴ്ച പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് തീരുമാനം. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, MLA തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുക്കും. കേരളത്തിന് പിന്നാലെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ സമരവുമായി കർണാടകവും. ബുധനാഴ്ച പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് തീരുമാനം. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ തുടങ്ങിയ MLA സമരത്തിൽ പങ്കെടുക്കും. കോൺഗ്രസ് അധികാരത്തിൽ വന്നതിനു ശേഷം കർണാടക സർക്കാരിനെതിരെ കേന്ദ്രം അവഗണന കാട്ടുന്നുവെന്നാണ് ആരോപണം. കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേരള സർക്കാർ നടത്തുന്ന പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചിരുന്നു. മിഥുൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. മിഥുൻ, കേരളത്തിന് പിന്നാലെ കർണാടകവും കേന്ദ്ര അവഗണനയ്ക്കെതിരെ സമരവുമായി ഡൽഹിയിലേക്ക് എത്തുകയാണ്. എന്തൊക്കെയാണ് പ്രധാനമായും കർണാടകത്തിന്റെ ആവശ്യം? വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഭവ്യ? അതിൽ ഏറ്റവും പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതായത് അതിനടുത്ത് തൊട്ടടുത്ത ദിവസം വ്യാഴാഴ്ച കേരള സർക്കാർ ഇതുപോലെ ഡൽഹിയിൽ ജന്തർ മന്ദറിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ കേന്ദ്ര സർക്കാരിൻ്റെ നടപടിക്കെതിരെ സ്വീകരിക്കുന്നുണ്ട്. ആ ഒരു സമരത്തിൽ ഇവിടുത്തെ പ്രതിപക്ഷം, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അത്തരത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് കർണാടകയിലെ അവിടുത്തെ സർക്കാർ ഇതിനെതിരെ ഒരു ദിവസം മുമ്പ്, അതായത് ബുധനാഴ്ച ജന്തർ മന്ദറിൽ സമരം നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് കടക്കിയിരിക്കുന്നത്.
അതിൽ കോൺഗ്രസിന്റെ നിലപാട് ഏതായിരിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്കിനി ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ഇവിടുത്തെ സംസ്ഥാനത്തെ കേരള ഘടകം കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്നുള്ള കാര്യത്തിൽ വിശദീകരണം ഇതുവരെയും വന്നിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള നേതാക്കളുടെ പ്രതികരണം ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഇതിൽ പ്രധാനമായും അവർ ചൂണ്ടിക്കാണിക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ പൂർണ്ണമായും അവഗണിക്കുന്നു, ഉത്തരേന്ത്യയിലെ വളർത്തുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള അവഗണന ദക്ഷിണേന്ത്യയിലുള്ള സംസ്ഥാനങ്ങൾ നേരിടുന്നുള്ളൊരു വിമർശനം കഴിഞ്ഞ ദിവസം ഡി കെ സുരേഷ് എന്ന കർണാടകയിലെ എം പി ഇതുമായി ബന്ധപ്പെട്ട് ലോക്സഭയിൽ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം വലിയ പ്രതിഷേധമായിരുന്നു ഈ ഒരു പരാമർശത്തിനെതിരെ ഡി കെ സുരേഷിനെതിരെ ഉയർന്നു വരികയും ചെയ്തത്. അതിന് പിന്നാലെയാണ് വലിയൊരു കടുത്ത നീക്കത്തിലേക്ക് അല്ലെങ്കിൽ വലിയൊരു നടപടിയിലേക്ക് കർണാടക സർക്കാർ കടക്കുന്നത്. ഡൽഹിയിൽ കേന്ദ്രവിരുദ്ധ സമരവുമായി മുന്നോട്ട് പോകുന്നു. ഏകദേശം 62,000 കോടിയോളം രൂപയുടെ പദ്ധതികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പണം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് നൽകാനുണ്ട്. ഇതിനെതിരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സിദ്ധരാമയ്യ അടക്കമുള്ള നേതാക്കൾ ഡൽഹിയിൽ സമരപിടിക്കാൻ പോകുന്നത്. ഡൽഹി കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ അടക്കമുള്ള നേതാക്കളുണ്ടാകും. ദേശീയ നേതാക്കളൊക്കെ തന്നെ ഈ ഒരു സമരത്തിന് അണിനിരക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തൊട്ടടുത്ത ദിവസം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള സി പി എം നേതാക്കൾ അവിടെ സമരത്തിന് ഇരിക്കാൻ പോകുന്നൊരു വാർത്ത നേരത്തെ തന്നെ വരികയും ചെയ്തു. അത് നേരത്തെ തന്നെ അവർ തീരുമാനിച്ചൊരു കാര്യമാണ്. ഇന്നാണ് കർണാടക സർക്കാർ തൊട്ട് മുമ്പത്തെ ദിവസം കൂടി ഈ ഒരു കേന്ദ്രവിരുദ്ധ സമരത്തിന് പോകുമ്പോൾ എന്തുകൊണ്ട് ഇവിടുത്തെ പ്രതിപക്ഷം അല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ ഈ ഒരു സമരത്തിന് ഒപ്പം നിൽക്കുന്നില്ല, പ്രതിപക്ഷം സമരത്തിനൊപ്പം നിൽക്കുന്നില്ല എന്ന ചോദ്യം സ്വാഭാവികമായി വരും. ഇതിൽ വലിയ മറുപടി കാത്തിരിക്കുകയാണെന്തായാലും രാഷ്ട്രീയ ലോകം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശരിന്തായാലും കേരളത്തിന് പിന്നാലെ കേന്ദ്ര അവഗണനക്കെതിരെ ഡൽഹിയിൽ സമരവുമായി കർണാടകവും രംഗത്തെത്തുകയാണ്. എം ജെ മിഥുനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. കേരള സാഹിത്യ അക്കാദമിക്കെതിരെ കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട്. സാഹിത്യ അക്കാദമി തന്നെ അപമാനിച്ചെന്നാണ് വിമർശനം. സാഹിത്യ അക്കാദമി തൃശൂരിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൽ നൽകിയ പ്രതിഫല തുകയാണ് വിമർശനത്തിന് വഴിവെച്ചത്. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ സുഹൃത്ത് CICC ജയചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കുറിപ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ചു. പ്രശ്നം പരിഹരിക്കാൻ അക്കാദമി ഇടപെടണമെന്ന് ജയചന്ദ്രൻ ന്യൂസ് 18നോട് പറഞ്ഞു. കേരള സാഹിത്യ അക്കാദമിയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രസംഗങ്ങളിലൊന്നായിരുന്നു നളിനിയെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പ്രസംഗം. അവിടെ കേട്ടിരിക്കുന്നവരും സാമൂഹ്യ മാധ്യമങ്ങളിലുമെല്ലാം ആ കാര്യം വിശാലമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇത് കഴിഞ്ഞ ഇന്ന് 3:30 8:34 എനിക്ക് വാട്സാപ്പിൽ ഈ പോസ്റ്റ് ഇടുന്നത് വരെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഇത് മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, 67 വയസ്സുള്ള ബാലചന്ദ്രൻ ചുള്ളിക്കാട് ബസ്സിൽ കയറി അല്ലെങ്കിൽ തീവണ്ടിയിൽ പോയി ആശാൻ്റെ നളിനിയെക്കുറിച്ച് പ്രസംഗിക്കണം എന്ന് പറയുന്നതിന് സാഹിത്യ അക്കാദമിക്കല്ല ആർക്കും സാധിക്കില്ല. കാരണം അദ്ദേഹത്തിന് കൊടുത്ത പ്രതിഫലത്തേക്കാൾ കൂടുതൽ അദ്ദേഹം ടാക്സി കാശിന് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ പണ്ട് ബാലൻ സീരിയലിൽ അഭിനയിക്കുന്നത് ഒരു മഹാപാതകമാണ് എന്ന് വ്യാപകമായ പ്രചരണം ഉണ്ടായിരുന്നു. കവി കവിത എഴുതിയാൽ പോരെ, എന്തിനാണ് സീരിയലിൽ അഭിനയിക്കണേന്നുള്ള അതിൻ്റെ മറുപടി എന്നുള്ള നിലയിലാണ് അദ്ദേഹം പറഞ്ഞത്, ഈ 1,100 രൂപ ഞാൻ ടാക്സി കാശ് കൊടുത്തത് ഞാൻ സീരിയലിൽ അഭിനയിച്ചുണ്ടാക്കിയ കാശിൽ നിന്നാണ്. എനിക്കിതിൽ പറയാനുള്ളത്, ഒരു പരിപാടി നടത്തുമ്പോൾ പ്രത്യേകിച്ച് ആശാൻ്റെ 100th anniversary ആശാൻ്റെ കവിതകളെക്കുറിച്ചൊരു പഠനം നടത്തുമ്പോൾ, അതിനൊരു പ്രസംഗം നടത്തുമ്പോൾ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രസംഗമാണ്. ആ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രസംഗം തയ്യാറാക്കണമെങ്കിൽ അതിനൊരു വലിയ ഹോംവർക്ക് വേണം, വലിയ റെഫറൻസ് വേണം. ഏതാണ്ട് 1 ആഴ്ചയെങ്കിലും സമയമെടുത്താലാണ് അങ്ങനെ ഒരു പ്രസംഗം കൊണ്ടുവരാൻ സാധിക്കുകയും അത് പറയുകയും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പുറകിലുള്ളൊരു മാനസികമായ വലിയ സ്ട്രെയിൻ ഉണ്ട്. ആ സ്ട്രെയിനിനെ നമുക്കൊരിക്കലും വിലയിടാൻ പറ്റില്ല. അതിപ്പോൾ 25,000 രൂപ കൊടുത്താൽ പോലും നമുക്കതിന് വിലയിടാൻ പറ്റില്ല. കുറഞ്ഞ പ്രതിഫലം നൽകി അപമാനിച്ചെന്ന ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ആക്ഷേപത്തിൽ ഇടപെട്ട് കേരള സാഹിത്യ അക്കാദമി. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ പ്രശ്നം പരിഹരിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ പറഞ്ഞു. ചുരുങ്ങിയ ഫണ്ട് കൊണ്ടാണ് സാഹിത്യോത്സവം നടക്കുന്നത്. ബാലചന്ദ്രനുണ്ടായ പ്രശ്നത്തിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട്. ചുള്ളിക്കാട് ഉന്നയിച്ചത് പൊതുവായ പ്രശ്നമാണ്. ഇതിനെ ഒരു വ്യക്തിപരമായ പ്രശ്നമായി കാണുന്നില്ല എന്നും സച്ചിദാനന്ദൻ പ്രതികരിച്ചു. അത് പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞ ഒരു പ്രശ്നമാണ് എന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ഇത് വളരെ ലിമിറ്റഡ് പണം കൊണ്ട് നടത്തുന്ന ഒരു ഉത്സവമാണ്. ഇപ്പോൾ നമ്മളെല്ലാവർക്കും സാധാരണ എല്ലാ എഴുത്തുകാർക്കും കൊടുക്കുന്ന 1,000 രൂപയാണ്. പിന്നെ ഇവിടെ കിലോമീറ്റർ കണക്കാക്കിയിട്ടുള്ള ഒരു രീതിയാണ് പണ്ട് തന്നെ അവലംബിച്ചു പോയത്. അപ്പോൾ അത് യാന്ത്രികമായിട്ട് ഫോളോ ചെയ്യുകയാണ് ഒത്തിരി ചെയ്തത്. ഇത് ബാലൻ്റെ കാര്യത്തിൽ വളരെ കൂടുതൽ സംസാരിച്ചു, വളരെ കൂടുതൽ അതിനുവേണ്ടി എഫർട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പ്രത്യേക പരിഗണന എന്നുള്ളത് നിൽക്കണം, അല്ലെങ്കിൽ ആ നിയമപ്രകാരം ഈ ചെയ്തതിൽ തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷെ അതുകൊണ്ട് ബാലചന്ദ്രന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രതിഫലം നൽകാനുള്ള തീരുമാനമുണ്ട്.
ബിജെപി ആവശ്യപ്പെട്ടാൽ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് പി സി ജോർജ് ന്യൂസ് എയ്റ്റീനോട്. പത്തനംതിട്ടയിൽ എം പി ആയി കേന്ദ്രത്തോട് 1000 കോടി രൂപ ആവശ്യപ്പെട്ടാൽ അവർ അനുവദിക്കും. പിൽഗ്രിം ടൂറിസത്തിന് പത്തനംതിട്ടയിൽ വലിയ സാധ്യതയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യാനികളുടെ പിന്തുണ ബിജെപിക്ക് ഉണ്ടായിരുന്നില്ല എന്നും പി സി ജോർജ് ചൂണ്ടിക്കാട്ടി. ആ ശബരിമല ഉൾപ്പെട്ട പത്തനംതിട്ട പാർലമെന്റ് നിയോജകമണ്ഡലം സ്വാഭാവികമായി ആ ശബരിമലയെ സംബന്ധിച്ച് പാർലമെന്റ് ശക്തമായിട്ട് വാദിക്കാനുള്ള ബാധ്യത ഇവിടുത്തെ എം പിക്ക് ഇല്ലേ? അത് മാത്രമാണോ? പത്തനംതിട്ട മാത്രമല്ലെന്ന്, പത്തനംതിട്ട എന്ന് അവിടുന്ന് ഒരു പിൽഗ്രിം ടൂറിസത്തിന്റെ പ്രാധാന്യം വിലയിരുത്തുക. കേന്ദ്ര ഗവൺമെന്റ് വളരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചെയ്യാവുന്ന ഒരു കാര്യം എന്താ? ശബരിമല അവിടെ നിന്ന് ഇറങ്ങി ബാവര് പള്ളിയുണ്ട് എരുമേലി, അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളിയുണ്ട്, അവിടെ നിന്ന് കാഞ്ഞിരപ്പള്ളി കത്തീഡ്രൽ പള്ളിയുണ്ട്, പിന്നെ ഹൈന്ദവ ക്ഷേത്ര പ്രമുഖ ക്ഷേത്രങ്ങളുണ്ട്, പിന്നെ വാഗമണ്ണിൽ വരുമ്പോൾ നമ്മുടെ മുരുകമ്പലയുണ്ട്, അതുപോലെ തന്നെ ഇതൊക്കെ പറഞ്ഞാൽ പത്തനംതിട്ട ജയിക്കാൻ കഴിയുമോ? അല്ല, അത് പറഞ്ഞ് ജയിക്കാനല്ല, എനിക്ക് അങ്ങനെ ജയിക്കാൻ വേണ്ടി മറ്റേ വർത്താനം പറഞ്ഞ ഇടപാട് എനിക്കില്ല. അതുപോലെ തന്നെ വാഗമണ്ണിൽ കുരിശുമലയുണ്ട്, അതിനടുത്ത് അള്ളാപ്പാറയുണ്ട്. ഇതെല്ലാം തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു പിൽഗ്രിം ടൂറിസത്തിന് വേണ്ടി 1000 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കണമെന്ന് ഞാൻ നിമിഷം അവരെ അനുവദിക്കും. അതിന് പറയാനാണ് വേണ്ടേ? മനസ്സിലായോ? പി സി പറഞ്ഞാൽ അനുവദിക്കും. ഞാൻ പറഞ്ഞ അനുവദിക്കും എന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ ആ എം പിക്ക് ഞാൻ പറയും, പറഞ്ഞാൽ അനുവദിക്കും, ഒരു സംശയം വേണ്ട. പത്തനംതിട്ടയിൽ അങ്ങനെ ഒരു എം പി ആകണമെന്നുള്ള ആഗ്രഹം താങ്കളെ സംബന്ധിച്ചുണ്ടോ? പ്രത്യേകിച്ച് ശബരിമല പോരാട്ടത്തിലൊക്കെ മുന്നിൽ നിന്നാണ് താങ്കൾ ഈ പറയുന്ന ക്രൈറ്റീരിയ പ്രകാരം അതിൽ വെക്കാവുന്ന ഒരാളാണ് താങ്കൾ. അത് നിങ്ങൾ ഇഷ്ടം പോലെ നോക്കിയൊന്നും, അത് ജനം തീരുമാനിക്കണം. ഞാനിപ്പം നിൽക്കും തീരുമാനിച്ചിട്ടില്ല. ഞാൻ ഇപ്പം ബി ജെ പിയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. ബി ജെ പി എന്ന നേതാവ് പറയുന്ന പി സി പറയും പത്തനംതിട്ട നിൽക്കാൻ പറയാം, പോയി നിൽക്കും. നിൽക്കണ്ട, കോട്ടയത്ത് പോകുമ്പോൾ കോട്ടയത്ത് പോകും. പാലാ നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥി ഷാജു വി തുരുത്തൻ ജയിച്ചു. 26 അംഗ നഗരസഭയിൽ 17 വോട്ടുകൾ നേടിയാണ് നഗരസഭാ ചെയർമാൻ സ്ഥാനത്തേക്കുള്ള വിജയം. 16 വോട്ടുണ്ടായിരുന്ന എൽ ഡി എഫിന് യു ഡി എഫിന് ഒപ്പമുണ്ടായിരുന്ന സ്വതന്ത്രാംഗത്തിന്റെ വോട്ടും ലഭിച്ചു. 10 വോട്ട് പ്രതീക്ഷിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിൻസി ബി സി തയ്യലിന് 9 വോട്ടാണ് ലഭിച്ചത്. ഇടതുമുന്നണി ധാരണ പ്രകാരം സി പി എം പ്രതിനിധി രാജിവെച്ചതിനെ തുടർന്നായിരുന്നു നഗരസഭാ ചെയർമാൻ സ്ഥാനത്തേക്ക് വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കമിട്ട കോൺഗ്രസിന്റെ മഹാജനസഭ നാളെ തൃശൂരിൽ. ബൂത്ത്തലം മുതലുള്ള 100,000-ത്തിലധികം ഭാരവാഹികളെ പങ്കെടുപ്പിക്കാനാണ് കോൺഗ്രസ് തീരുമാനം. എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ ആദ്യഘട്ട പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ എന്ന നിലയ്ക്കാണ് നാളെ തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ മഹാജനസഭ സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ 25,177 ബൂത്തുകളിൽ നിന്ന് ബൂത്ത് പ്രസിഡന്റ്, വനിതാ വൈസ് പ്രസിഡന്റ്, ബി എൽ എമാർ എന്നിങ്ങനെ 3 പേരടങ്ങുന്ന 75,000-ൽ പരം പ്രവർത്തകർ യോഗത്തിൽ പങ്കെടുക്കും. മണ്ഡലം മുതൽ എ ഐ സി സി തലം വരെയുള്ള കേരളത്തിൽ നിന്നുള്ള ഭാരവാഹികളും സമ്മേളനത്തിന്റെ ഭാഗമാകും. കോൺഗ്രസിന്റെ സംഘടനാ ശക്തി തെളിയിക്കുന്ന വലിയ പരിപാടിയായിട്ടാണ് കെ പി സി സി നേതൃത്വം മഹാജനസഭയെ നോക്കിക്കാണുന്നത്. നാളെ വൈകിട്ട് 4 മണിക്ക് എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനപങ്കാളിത്തം, ഏതാണ്ട് ഈ 31 പരിപാടികളിലായി 15,000-ത്തിലധികം പ്രവർത്തകർ പങ്കെടുക്കുന്ന ഒരു വലിയ പ്രവർത്തന പരിപാടികളുടെ തുടക്കം കൂടിയായി ഗാർഗേജിയുടെ പരിപാടിയെ മാറ്റുവാൻ കെ പി സി സി പ്രവർത്തനം, അത് പൂർണ്ണമായ തോതിൽ ജില്ലാതലത്തിൽ നടക്കുന്നുണ്ട്. ബൂത്ത് ശാക്തീകരണത്തിലൂടെ കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനം തെരഞ്ഞെടുപ്പിന് മുമ്പ് ശക്തമാക്കാനാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കളും പങ്കെടുക്കും. ന്യൂസ് 18 തൃശൂർ. ആര് വലതുപക്ഷം ആര് ഇടതുപക്ഷം എന്ന് വ്യാഖ്യാനിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് ഇപ്പൊ എത്തിയിട്ടുണ്ട്. ഇപ്പൊ പറയുന്ന ആ ഇടതുപക്ഷം, ആ ഇടതുപക്ഷം ഇടതുപക്ഷ നിലപാടുകളാണോ എല്ലാ കാര്യങ്ങളിലും എടുക്കുന്നത്? ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു നേതാവ് കൊല്ലപ്പെട്ടത് കൊണ്ട് രാഷ്ട്രീയ രംഗത്തേക്ക് വന്ന ഒരു സ്ത്രീ അങ്ങനെ തന്നെ അടയാളപ്പെടുത്തി പോകുന്നതാണ് അത് ശരിയെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്.
പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഒരു വ്യക്തിഹത്യയുടെ ഭാഗം മാത്രമാണ്, അങ്ങനെയാണോ പറയുന്നത്? കേരളത്തിലെ സമരം തീർക്കാൻ വേണ്ടിയിട്ട് ഇത് വാങ്ങി എന്ന് പറയുന്നത് യുക്തിയുണ്ട് അതിനകത്ത്. എം എൽ എ ആയതിനു ശേഷം പിണറായി വിജയനോട് അകൽച്ച കുറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ കൊലപാതകം നടക്കി. അദ്ദേഹമാണ് അതിനകത്ത് പ്രധാന ആള് എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനെ വിശ്വസിക്കാൻ തക്ക ഒരുപാട് കാരണങ്ങൾ എൻ്റെ അടുത്ത്. ഇന്ന് നമ്മളുള്ളത് തിരുവനന്തപുരം പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിലാണ്. ഈ സ്കൂളിനെ സംബന്ധിച്ചവരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ ടിങ്കറിംഗ് ലാബാണ്. ഹലോ, ഇവിടെ ഇവര് പരീക്ഷണങ്ങളൊക്കെ നടത്തുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഒരു കുട്ടി ശാസ്ത്രജ്ഞരാണ് ഇവരെല്ലാരും എന്ന് നമുക്ക് പറയാം. അത് എനിക്കൊന്ന് കേരളത്തിൽ തന്നെ അങ്ങനെ വലിയ സ്കൂളുകളിലൊന്നും ഇല്ല. ഇവിടെ റീസെന്റ്ലി ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ റോക്കറ്റ്, വാട്ടർ റോക്കറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ തന്നെ ഉണ്ടാക്കുകയായിരുന്നു. കെ വി എന്ന് പറയുമ്പോഴൊരു ഡൈവേഴ്സിറ്റിയാണ് നമ്മൾ കാണുന്നത്. പാഠം 4 ഇന്ന് രാത്രി 8:30. തിരികെ വാർത്തയിലേക്ക്. പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരം കേരളത്തിന് അർഹമായ വെള്ളം നൽകാതെ തമിഴ്നാട്. വെള്ളം ലഭിക്കാതെ വന്നതോടെ ചിറ്റൂർ മേഖലയിൽ 5 പഞ്ചായത്തുകളിൽ നെൽപ്പാടങ്ങൾ കരിഞ്ഞുണങ്ങുന്നു. വെള്ളം ലഭ്യമാകണമെന്ന് ആവശ്യപ്പെട്ട് കർഷകർ സമരം തുടരുമ്പോഴും സർക്കാർ കേന്ദ്രങ്ങൾ ആലസ്യത്തിൽ. പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരം മണക്കടവ് വിയറിൽ നിന്ന് 7.25 TMC വെള്ളം തമിഴ്നാട് കേരളത്തിന് നൽകണം. കരാർ വ്യവസ്ഥ അനുസരിച്ച് അപ്പർ നീരാർ വിയറിൽ നിന്നുള്ള മുഴുവൻ വെള്ളവും കേരളത്തിന് അവകാശപ്പെട്ടതുമാണ്. ജനുവരി 29 വരെ കേരളത്തിന് ആകെ ലഭ്യമാക്കിയത് 3.57 TMC വെള്ളം മാത്രം. വെള്ളം ലഭിക്കാതെ വന്നതോടെ ചിറ്റൂർ മേഖലയിൽ നെൽകൃഷി പാടെ കരിഞ്ഞുണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പൊൽപ്പുള്ളി, പട്ടഞ്ചേരി, പല്ലശന, കൊഴിഞ്ഞാമ്പാറ, പെരുവെമ്പ് പഞ്ചായത്തുകളിലെ കൃഷിയിടങ്ങളാണ് വരണ്ടുണങ്ങി ഉപയോഗശൂന്യമായി കൊണ്ടിരിക്കുന്നത്. എല്ലാ കൃഷിയും നശിച്ചു പോകണമെന്ന് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത്. കന്നിന് പോലും അറിയാം, ഇപ്പോഴത്തെ അവസ്ഥയിൽ കന്നുകാലികൾക്ക് പോലും അരിഞ്ഞെടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി കൃഷിക്കാൻ കയ്യിലില്ല. ഇപ്പോൾ ഒരു ഏകദേശം നമ്മളൊരു 30,000-35,000 രൂപയോളം ചിലവഴിച്ചു കഴിഞ്ഞു. ഇനി കൃഷിക്ക് പറഞ്ഞാൽ വലിയ ചിലവാക്കേണ്ട, ഈ വെള്ളം കിട്ടുക എന്നുള്ള ഒരൊറ്റ അതേ ഉള്ളൂ ഞങ്ങൾക്ക് ഇത് കിട്ടാൻ. അല്ലെങ്കിൽ ഞങ്ങൾ ഭയങ്കരമായ അവസ്ഥയിലാണ്. മൊത്തം കൃഷിക്കാരുടെ അവസ്ഥ എന്താണ്? കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്ക് നല്ല പൈസ കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഒരുപാടുണ്ട്. ഇതാണ് സ്ഥിതി. ഇതിപ്പോൾ എല്ലാം ഈ 3 വളപ്രയോഗം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതിപ്പോൾ ഈ 10 പോയി കഴിഞ്ഞു. ഇനി രക്ഷയില്ല. അപ്പൊ ഇനി കുറച്ച് കർഷകരെങ്കിലും രക്ഷപ്പെടേണ്ട ഒരു അവസരമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ രാഷ്ട്രീയം നോക്കാതെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, ഞങ്ങൾക്ക് കർഷകർ ഞങ്ങൾ ഒന്നാണ്, പല രാഷ്ട്രീയക്കാരും ഉണ്ടായില്ല. വെള്ളം ലഭ്യമാക്കുന്ന കാര്യത്തിൽ സർക്കാർ തുടരുന്ന അലംഭാവത്തിനെതിരെ ചിറ്റൂരിൽ കർഷകർ തുടരുന്ന സമരം ഇന്ന് 4 ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാൻ കോൺഗ്രസും തീരുമാനിച്ചിട്ടുണ്ട്. സമ്മർദ്ദം ചെലുത്താതെ തമിഴ്നാട് വെള്ളത്തിന്റെ കാര്യത്തിൽ ഒരു തമിഴ്നാട് സർക്കാർ ഒരു വിട്ടുവീഴ്ച ചെയ്യും. വെള്ളം, കുടിവെള്ളം ആരെയും മുടക്കണമെന്ന അഭിപ്രായം ഞങ്ങൾക്ക് ആർക്കുമില്ല. പക്ഷെ ഇവിടുത്തെ കർഷകർ ഇവിടെ ചോര നീരാക്കി ഇവിടെ വിളവിറക്കി അത് അവസാന ഘട്ടത്തിലെത്തുമ്പോൾ അത് മുഴുവൻ നശിച്ചു പോകുന്ന ഒരു ഘട്ടത്തിൽ അതിന് രക്ഷപ്പെടുത്താൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ ഇവിടുത്തെ ഒരുപാട് കർഷകർ ആത്മഹത്യയുടെ. കേരളത്തിന് അർഹതപ്പെട്ട വെള്ളം ലഭ്യമാക്കാൻ തമിഴ്നാടുമായി സർക്കാർ ചർച്ച നടത്തണമെന്നാണ് കർഷകരുടെ ആവശ്യം. എത്രയും പെട്ടെന്ന് വെള്ളം എത്തിച്ചില്ലെങ്കിൽ അവശേഷിക്കുന്ന ഈ പച്ചപ്പ് കൂടി ഇല്ലാതാവും. പറമ്പിക്കുളം ആളിയാർ പദ്ധതിയിൽ നിന്ന് ജലമെത്തിക്കുന്നതിന് ശക്തമായൊരു നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. ക്യാമറമാൻ പ്രജിത്ത് കൊങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, News 18, പാലക്കാട്. പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരം ജലം വിട്ടു നൽകാത്തതിനിൽ തമിഴ്നാടിനെ വിമർശിക്കാതെയും കർഷകരുടെ ആരോപണങ്ങൾ തള്ളിയും മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ചിറ്റൂരിൽ വെള്ളം കിട്ടാത്ത പ്രശ്നമില്ല, കൃഷിരീതിയിൽ മാറ്റം വരുത്താത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. മഴ കുറഞ്ഞതാണ് പ്രശ്നമായത്. അണക്കെട്ടുകളിൽ മതിയായ വെള്ളമില്ലെന്നും കെ കൃഷ്ണൻകുട്ടി. കഴിഞ്ഞ കൊല്ലത്തിൽ വെച്ച് 40% സ്റ്റോറേജ് കമ്മിയാണ്. മഴക്കുറവ് വളരെ അധികം ബാധിച്ചു. കഴിഞ്ഞ വർഷത്തിൽ 13,299 NCFT ഉണ്ട്, ഇപ്പോൾ 5,170. അതിൻ്റെ കൂടെയാണ് ഒരു ഷട്ടർ കേട് വന്നിട്ട്, പറമ്പിക്കുളത്തിലെ ഷട്ടർ വന്നിട്ട് 5 TMC വെള്ളം കേരളത്തിലേക്ക് തന്നെ ഒഴുകി വന്നത്. പിന്നീടാണ് അത് നേരെ. അങ്ങനെ ഒരു ക്രൈസിസ് അവിടെ യഥാർത്ഥത്തിൽ നിലവിലുണ്ട്.
പറമ്പിക്കത്തിലെ ഷട്ടർ തകർന്നിട്ട് മാത്രം 6 TMC വെള്ളം നഷ്ടപ്പെട്ടു. നമുക്ക് 7.2 TMC ആണ് നമുക്ക് കിട്ടേണ്ടത്. അതിൽ 6 TMC വെള്ളം പറമ്പിക്കുളത്തു നിന്ന് തന്നെ നഷ്ടപ്പെട്ടു, ഷട്ടർ തകർന്നിട്ട്. ഇതാണ് അതിൻ്റെ സ്ഥിതി. അപ്പോൾ വെറുതെ കരാർ പ്രകാരം കിട്ടിയില്ല എന്നുള്ളതല്ല, നമ്മളതിന് വേണ്ടി വളരെ ശക്തമായി വാദിച്ചിട്ടുണ്ട്. ഇപ്പോൾ കമ്മിറ്റി കൂടി ഞങ്ങൾ ചില അത് പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ നടപടി എടുത്തിട്ടുണ്ട്. ഇനി നോക്കാം മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. മാസപ്പടി വിവാദത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച ശേഷം പിണറായിക്കും കുടുംബത്തിനും ഉറക്കം നഷ്ടപ്പെട്ടെന്ന് PC ജോർജ്. പിണറായിയും കുടുംബവും നടത്തുന്ന കൊള്ള ജനങ്ങൾക്ക് മനസ്സിലായില്ല എന്നും PC. പത്തനംതിട്ട റാന്നിയിൽ ചികിത്സയിലിരുന്ന കുട്ടി മരിച്ചതിൽ ആശുപത്രിക്ക് നേരെ പ്രതിഷേധം. ചികിത്സാ പിഴവ് ആരോപിച്ച് റാന്നി മാർത്തോമ ആശുപത്രിയിലേക്ക് DYFI നടത്തിയ മാർച്ചിൽ സംഘർഷം. മധ്യവയസ്കനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കോന്നി വെള്ളപ്പാറ സ്വദേശി ജയപ്രസാദാണ് മരിച്ചത്. മൃതദേഹത്തിന് 1 മാസത്തോളം പഴക്കമുണ്ട്. കുറേ നാളായി കുടുംബവുമായി അകന്നു കഴിയുകയാണ്. ഇയാളെ കാണാനില്ലെന്ന ഭാര്യയുടെ പരാതിയിൽ കഴിഞ്ഞ മാസം കോന്നി പോലീസ് കേസെടുത്തിരുന്നു. ഡൽഹി പോലീസിന്റെ ക്രൈംബ്രാഞ്ച് വിഭാഗം മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലെത്തി. ആം ആദ്മി എംഎൽഎമാരെ BJP കോഴ വാഗ്ദാനം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന പരാതിയിൽ അന്വേഷണത്തിന്റെ ഭാഗമായാണ് സംഘമെത്തിയത്. ഇത് തുടർച്ചയായ 2ാം ദിവസമാണ് ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥർ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലെത്തുന്നത്. ഇന്നലെ ED സമൻസ് എത്തിക്കാനായി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ ഡൽഹി പോലീസ് എത്തിയിരുന്നു. ദേശീയ തലത്തിൽ ഇന്ത്യാ മുന്നണി സീറ്റ് ചർച്ച നടക്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ. കേരളത്തിലും ബംഗാളിലും ഇത്തരത്തിൽ ചർച്ച സാധ്യമല്ല. സംസ്ഥാനങ്ങളിലെ സാഹചര്യം അനുസരിച്ചേ അതിന് കഴിയൂ. ഇന്ത്യാ മുന്നണിയെ ഫലപ്രാപ്തിയിലെത്തിക്കണം. മറ്റ് പാർട്ടികൾക്ക് പങ്കുള്ളതുപോലെ കോൺഗ്രസിനും ഇന്ത്യാ മുന്നണിയിൽ പങ്കുണ്ടെന്നും MP ഗോവിന്ദൻ. ആശാവർക്കർമാരുടെ ഹോണറേറിയം വർദ്ധിപ്പിച്ചു. വേതനം 7000 രൂപയാക്കി ഉയർത്തിയതായി ധനമന്ത്രി KN ബാലഗോപാൽ. 26125 പേർക്ക് നേട്ടമുണ്ടാകും. 2 മാസത്തെ വേതന വിതരണത്തിന് 31.35 കോടി രൂപ അനുവദിച്ചു. വിശാഖപട്ടണം ടെസ്റ്റിൽ ഇരട്ട സെഞ്ചുറി തിളക്കവുമായി യുവതാരം യശസ്വി ജയ്സ്വാൾ. കരിയറിലെ 6ാം മത്സരത്തിലാണ് ജയ്സ്വാൾ ഡബിൾ സെഞ്ചുറി നേടിയത്. 22 വയസ്സ് മാത്രം പ്രായമുള്ള യശസ്വി ടെസ്റ്റിൽ ഇരട്ട സെഞ്ചുറി കണ്ടെത്തുന്ന 3ാമത്തെ പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരനായി. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5,785, പവന് 46,280. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 4,800, പവന് 38,400. വെള്ളി ഗ്രാമിന് 77, കിലോയ്ക്ക് 77,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി നിങ്ങൾ